ഓക്കെ, എന്തായാലും ഊരിപ്പോന്നു. ഇതാണ് നല്ല ക്വാളിറ്റിയിലുള്ള എസ് പി ഡി കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് സേഫ്റ്റി അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റുന്നത് കൊണ്ടല്ല, നമ്മൾ പ്രോപ്പർ അല്ലാത്ത ഒരു എർത്തിങ് സംവിധാനത്തിലേക്ക് എർത്ത് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എസ് പി ഡി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം അപകടം നമ്മൾ സ്വയം ക്ഷണിച്ചു തരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണിസ്റ്റ ഗ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൻ്റെ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷങ്ങൾ പൂർത്തിയാകുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ ഈ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പല ടെക്നീഷ്യന്മാരും നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. ഒരു 700-ഓളം പേരുള്ള ഒരു വലിയ കൂട്ടായ്മയായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒത്തിരി അധികം അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് നൽകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സന്തോഷത്തിൻ്റെ കാര്യം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്രൂപ്പിൽ കയറാനൊന്നും പറ്റിയിട്ടില്ല, നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ തിരക്കിന് കാര്യം മറ്റൊന്നുമല്ല, വർക്കുകളുമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങി ചാനൽ ബേസിക്കലി ഒരു ടെക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്നതാണെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായി, യൂട്യൂബിൽ നിന്നും വർക്ക് കാര്യങ്ങളൊക്കെ ആയി, ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് നമ്മുടെ ചാനലിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. വളരെയധികം സന്തോഷം. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ കുറച്ചധികം ടെക്നീഷ്യന്മാർ ഓരോ ജില്ലയിലും ഒന്നും രണ്ടും പേരും വെച്ച് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് അത്തരത്തിലും ജോലി നൽകാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നു. അപ്പോൾ അതിനെല്ലാം കാരണക്കാരായിട്ടുള്ള നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടിന് ഒത്തിരി അധികം താങ്ക്സ്. പിന്നെ നമ്മൾ ഏൽപ്പിക്കുന്ന വർക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ആ ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് റഫറൻസിൽ ഒത്തിരി അധികം വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ റഫറൻസിൽ ഒത്തിരി അധികം വർക്കുകളുണ്ട്. അപ്പോൾ എൻ്റെ ബേസിലാണെങ്കിലും ശരി, മറ്റാൾക്കാർ ചെയ്യുന്നതാണെങ്കിലും ശരി, ഇപ്പോൾ ഞാൻ എൻ്റെ ടെക്നീഷ്യന്മാരായിട്ട് വെച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്ന വർക്കുകളാണെങ്കിലും ശരി, അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമ്മളെല്ലാ വർക്കുകൾ കഴിയുമ്പോഴും വിളിച്ച് ഫീഡ്ബാക്ക് കാര്യങ്ങൾ ചോദിക്കും. എന്നാലും അവർ റെഫർ ചെയ്യുന്ന തരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു വളരെയധികം സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ആദ്യം താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അഥവാ എസ് പി ഡിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. എസ് പി ഡിയെ പറ്റി ഡീറ്റെയിൽഡായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ നമ്മുടെ ഒരു ടെക്നീഷ്യൻ ചെയ്തിട്ടുള്ള എസ് പി ഡി വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എസ് പി ഡിയെ പറ്റി വിശദമായിട്ട് ഡീറ്റെയിലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കാറ്റഗറീസ് എങ്ങനെയാണ്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ പഴയ വീഡിയോ നിന്നാണ് അതിൻ്റെ അത് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആ സംഭവം പറഞ്ഞിട്ടുള്ളത്. അതിൽ ചില പോരായ്മകളൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് നമ്മളൊരു സേഫ്റ്റി മാനദണ്ഡത്തിൽ നിന്നും മാത്രമേ ഉള്ളൂ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് അത്തരത്തിലെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ആ വീഡിയോ നിൽക്കുക. ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നമുക്കൊന്ന് പേഴ്സണലി മെസ്സേജ് കൂടി അയക്കുക, പറഞ്ഞുതരാം, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ശ്യാമാണ്, അവിടെ ലീഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ശ്യാമാണ്. മറ്റ് ടെക്നീഷ്യന്മാർ ഓരോ ജില്ലകളിലുണ്ടെങ്കിൽ പോലും അവിടുത്തെ ബാക്കി ഒരു സൂപ്പർവൈസർ ലെവൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു പോകുന്ന ശ്യാമാണ്. അപ്പോൾ ശ്യാം നമ്മുടെ ഒരു എസ് പി ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അവിടെ നിന്ന് ടെക്നീഷ്യന്മാർ അയച്ചു തന്നിട്ട് വീഡിയോയിലെ വോയിസ് ഓവർ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്തായാലും വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ചെയ്യാം. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും ഞാൻ ചെയ്യുന്ന വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങളാണ് നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാകുക. പക്ഷേ അതുപോലെ അല്ലല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ പല സുഹൃത്തുക്കളും ഓരോ ദിവസവും വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കൂടി ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പീറ്റർ ജോർജ്, അതേപോലെ തന്നെ കൊല്ലത്ത് ശാംബ്രോ, അതേപോലെ കോട്ടയത്ത് നൈജു, വടക്കോട് വരുമ്പോൾ മുന്ന, അതേപോലെ കാസർഗോഡ് കണ്ണൂർ മേഖലയിലേക്ക് വരുമ്പോൾ ഷിനോജ്, ആൻഡ് ഇപ്പുറത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ശബരീഷ് കുമാർ, മോഹനേട്ടൻ, അതേപോലെ തന്നെ ഇടുക്കി മേഖലയിലേക്ക് പോകുമ്പോൾ മനോജ് കുമാർ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് അത്തരം വർക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിൽ. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ടാണ് അതിനകത്ത് പ്രധാനം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പലർക്കും പല കൂട്ടുകാർക്കും സംശയമുള്ളതാണ്, ഞാൻ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ തന്നെ ചോദിച്ചു തന്നത് വിശദമായിട്ട് വീഡിയോ വിശദമായിട്ട് തന്നെയാണ്, എന്താണ് നമ്മുടെ എസ് പി ഡിയുടെ കാറ്ററിജിൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുകയും ചെയ്യും. എന്തായാലും ശ്യാമിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഒരു ക്ലിപ്പായിട്ട് നമുക്ക് എസ് പി ഡിയുടെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ട്, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിൻ്റെ കാറ്ററിജിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് മറ്റൊരു
പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. അപ്പോൾ സർജൻ പ്രൊട്ടക്ഷൻ ഡിവൈസ് SPD നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് എന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള എർത്തിങ് ആയിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ആ എർത്തിങ്ങിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഒരു സർജൻ പ്രൊട്ടക്ഷൻ ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. പൊതുവേ നമുക്ക് എറണാകുളം മേഖലയിൽ അത്രയും SPD ബന്ധപ്പെട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ വരില്ല. കാരണം എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം ഭാഗം, ഇത്രയും മേഖലകളാണ് കൂടുതലായിട്ട് SPD വർക്കുകൾ കാര്യങ്ങൾ നമുക്ക് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അത് മലയോര മേഖലയാണ്. ആ മലയോര മേഖലയായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റനിങ് സ്ട്രൈക്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ ഡാമേജ് ആയി പോകുന്നതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് SPD ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ SPD ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെയാണ് അവർ കൂടുതലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് കൂടി എന്ന് വെച്ചാൽ, SPD ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ഘട്ടം. അപ്പോൾ ആ മേഖലകളിൽ SPD ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് സംവിധാനങ്ങളുണ്ടാകണം. കൃത്യമായിട്ടുള്ള എർത്തിങ് കാര്യങ്ങൾ ചെയ്തിരിക്കണം. കൃത്യമായിട്ടുള്ള കോപ്പർ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കണം SPD ലൈൻ കൊണ്ടുവരേണ്ടത്. SPD ലൈൻ എടുക്കേണ്ടതും കൃത്യമായിട്ടുള്ള കോപ്പർ കാര്യങ്ങൾ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റിയിലുള്ള SPD കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് സേഫ്റ്റി അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റുന്നത് കൊണ്ടല്ല, നമ്മൾ പ്രോപ്പർ അല്ലാത്ത ഒരു എർത്തിങ് സംവിധാനത്തിലേക്ക്, എർത്ത് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ SPD ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം അപകടം നമ്മൾ സ്വയം ക്ഷണിച്ച് നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. ഇപ്പോൾ ആർ SPD ചെയ്താലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് സ്റ്റാൻഡേർഡ് ഒരു 5 ohms താഴെയുള്ള എർത്തിങ് കാര്യങ്ങൾ നമുക്ക് വേണം. ആ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം എർത്തിങ് ചെയ്യുക. കാരണം മലയോര മേഖലയെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കേസിൽ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ഓംസിൽ താഴത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെറുതെ ചുമ്മാ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വാല്യൂ ഉണ്ടാവില്ല. എർത്ത് ചെയ്ത് എർത്ത് വാല്യൂ മെഷർ ചെയ്തതിന് ശേഷം മാത്രം SPD ഇൻസ്റ്റാൾ ചെയ്ത് SPD കണക്ഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വടി കൊടുത്ത് അടിമേടിക്കുന്ന പരിപാടി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ശാംബ്രോയുടെ വീട്ടിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കാണാം. ഓക്കെ, ബൈ. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ SPD ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീടാണ്. 3-phase SPD ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒബിയോൻ്റെ ബെറ്റർമാൻ്റെ SPD ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഈ സംഭവം വരുന്നത്. കാരണം മറ്റ് SPD അപേക്ഷിച്ചിട്ട് ഇത്തിരി റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. വളരെ നല്ല ക്വാളിറ്റിയിലുള്ള SPD കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാറ്ററിജും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ മാത്രമേ വീഴുന്നുള്ളൂ. അപ്പോൾ ഈ ന്യൂട്രൽ കാറ്ററിജാണ് നമ്മളവിടെ ഇടുന്നത്. ആ കാറ്ററിജ് അതിൻ്റെ പൊസിഷനിൽ മാത്രമേ അവിടെ വീഴുള്ളൂ. അതാണ് ആ ഉള്ളിലൊരു മാർക്കിംഗ് കണ്ടത്. ഇത് നമ്മൾ SPD അതിൻ്റെ കാറ്ററിജുകൾ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റായിട്ടുള്ള ഒരു ലോക്കിംഗ് പൊസിഷനിലേക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ആ കാറ്ററിജ് വീഴുന്നത്. അപ്പോൾ കാറ്ററിജ് നമുക്ക് റിമൂവ് ചെയ്യാനാണെങ്കിലും അതേപോലെ സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് SPD നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം ടൈറ്റ് ആയിരിക്കും. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടോ സെൻറ്റർ ഭാഗത്തായിട്ട്. ഈ പൊസിഷനിൽ കൃത്യമായിട്ട് ആ ന്യൂട്രലിൻ്റെ SPD കാറ്ററിജ് മാത്രമേ അവിടെ വീഴത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ രീതിയിൽ അതിനെ ചെയ്തിട്ടുള്ളത്. കാരണം മറ്റ് കാറ്ററിജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കിംഗ്, പ്രൊട്ടക്ഷൻ, എർത്തിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. ഓരോ കാറ്ററിജിയും കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻസിൽ മാത്രമേ അത് സ്യൂട്ടായിട്ട് വീഴത്തുള്ളൂ. മറ്റേ മൂന്നും, മറ്റേ ഓറഞ്ച് കളറുള്ള മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും പ്രശ്നമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് 60 വീടനുസരിച്ച് വീഴും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മീറ്റർ ബോക്സ് കാര്യങ്ങൾ മാറ്റി വെച്ചാണ്. തൊട്ട് പറ്റത്തന്നെ നമുക്ക് SPD ചെയ്യാനായിട്ടൊരു മീറ്റർ ബോക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അവിടെ 8 കോപ്പറാണ് വന്നിട്ടുള്ളത്. 8 കോപ്പറാണ് നമ്മൾ എർത്തിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 2 earth bits വന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇദ്ദേഹവും നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു സബ്സ്ക്രൈബർ തന്നെയാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് വരും വീഡിയോകളിൽ കൃത്യമായിട്ട് പരിചയപ്പെടാം. എന്തായാലും ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ സ്പൈക്ക് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം വാല്യൂ കിട്ടുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ഇവിടുത്തെ കണ്ടീഷൻസ് പോലുണ്ടല്ലോ, വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് എത്രത്തോളം വാല്യൂ കിട്ടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. ടെസ്റ്റ് അടിച്ചടാ, ടെസ്റ്റ് അടിച്ചടാ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 8.63 ohms ആണ്. ഇതാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് എർത്ത് ബിറ്റിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വെള്ളം കാര്യങ്ങൾ ഒഴിച്ചു കൊടുത്താലേ വാല്യൂസ് കുറച്ചുകൂടി താഴത്തേക്ക് വരത്തുള്ളൂ. അത് തീർച്ചയായിട്ടും 5 ohms താഴത്തേക്ക് ആ വാല്യൂ പോകും. അപ്പോൾ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ടിട്ടാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കുന്ന കേബിളുകൾ കൃത്യമായിട്ടും സിസ്കോ RMM-ൻ്റെ കേബിൾസ് കാര്യങ്ങളാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിന് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3-phase-ൻ്റെ കണക്ഷൻ എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 6 RMM-ആണ്. കോപ്പർ യൂസ് ചെയ്തിട്ടുള്ളത് 8 SWG-യുടെ കോപ്പറാണ് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കേബിളുകളെല്ലാം പ്രോപ്പറായിട്ട് ലെഗുകൾ കാര്യങ്ങൾ അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഐസൊലേറ്ററിലേക്കോ അല്ലെങ്കിൽ MCB-കളിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. SPD യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ MCB-ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു 4-pole MCB-ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മെഷീൻസ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ MCB-കൾ അല്ലെങ്കിൽ SPD-കൾ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്കറുകളായിക്കോട്ടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈറ്റിങ് ടോർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റിലല്ലാതെ വീഡിയോയിൽ കാണുന്ന പോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മറിഞ്ഞ് ദൂരെ പോകും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം ഇതേപോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ടൈറ്റ് ചെയ്യുക, പറഞ്ഞിരിക്കുന്ന ടോർക്കിൽ കൂടാതെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവസാനം സ്ക്രൂ ഡ്രൈവർ ഇട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആണോ എന്നുള്ളത്. ഒരു തൊണ്ടി പോലും നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ ബ്രോ കാണിച്ചിട്ടുള്ളത് അടിയിൽ ലോക്ക് ചെയ്യാണ്ടാണ് ഈ MCB-യെ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ ന്യൂട്രലി പോയിൻ്റ് കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളത്. അതുകൂടി പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ MCB സെക്ഷൻ്റെ കാര്യം കഴിഞ്ഞു. അതായത് 4-pole MCB സെക്ഷനിലേക്കാണ് മുകളിലെ മീറ്റർ ബോക്സ് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് എത്തുന്നത്. ഇനി അവിടെ നിന്നാണ് നമുക്ക് SPD-യിലേക്ക് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ 4-pole ഐസൊലേറ്റർ വെക്കണോ അല്ലെങ്കിൽ 4-pole MCB വെക്കണോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു സേഫ്റ്റി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംവിധാനം കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണുക. ഇനി നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കേബിളും അതേപോലെ തന്നെ SISCO RMM-ൻ്റെ കേബിൾസ് കാര്യങ്ങളാണ് അത് ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 phase-കളും RYB ക്രമത്തിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഉപയോഗിക്കുന്ന കേബിളുകൾക്ക് അധികം ലെങ്ത്ത് കാര്യങ്ങൾ ഇടരുത്. ഷോർട്ടായിട്ടുള്ള കേബിളുകൾ മാത്രം, അതായത് MCB-യിൽ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ SPD-യിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള ദൂരത്തിനുള്ള കേബിളുകൾ മാത്രം യൂസ് ചെയ്യുക. അധികം ചുറ്റി വളച്ചൊന്നും ഭംഗിയിലൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഇത് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസിൽ എത്തുന്ന രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ എർത്ത് നമ്മളിപ്പോൾ മറ്റ് എർത്തിങ്ങുമായിട്ട് കാര്യങ്ങളായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റം എർത്തിങ്ങിനെ ആയിട്ട് ഇതിനെ മറ്റ് വീടിൻ്റെ ഉള്ളിലുള്ള എർത്തിങ്ങായിട്ട് കാര്യങ്ങളായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. സെപ്പറേറ്റ് എർത്തിങ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് മറ്റ് ബിൽഡിങ്ങുമായിട്ടൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെയാണ് ഡയറക്റ്റ് പിറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തിട്ടും ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് 6-phase-ൻ്റെ ഒരു കേബിൾ കൂടി മാത്രമാണ്. അതുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ SPD-യുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഈ കാണിക്കുന്ന പോലെ മെഷീൻ ഇട്ട് സെക്ക് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. ടോർക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ SPD ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കിനി അടുത്തായിട്ട് പോകാനുള്ളത് SPD-യുടെ കാറ്റ്രിജിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടല്ലോ, ഒരു തുള്ളി പോലും ടൈറ്റ് ചെയ്യാൻ അതിൻ്റെ അതില്ല. കാരണം വെച്ചാൽ ഫുള്ള് ടൈറ്റ് ആയിരിക്കും. ടൂൾസ് മെഷീൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി SPD-യുടെ കാറ്റ്രിജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവം വരുന്നതെന്ന് ഡീറ്റെയിലായിട്ട് കാണാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹാവൽസ് ബ്രാൻഡിൻ്റെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് SPD-യുടെ ഉൾവശത്ത് എന്താണ് ഉള്ളത് എന്നുള്ള സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വലതുവശത്തുള്ളത് ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും കാറ്ററിജും, ഇടതുവശത്തുള്ളത് ഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാറ്ററിജുമാണ്. അപ്പോൾ ഈ കാറ്ററിജ് SPD-യിൽ നിന്ന് ഊരിയെടുത്താണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് എന്താണ് സംഭവം നോക്കാം. ഇതാണ് ന്യൂട്രൽ സൈഡിൽ വരുന്ന കാറ്ററിജിൻ്റെ ഉൾവശത്ത് ഉള്ള ഭാഗം. അതായത് ഇവിടെ നിന്ന് ഇവിടേക്കാണ് സപ്ലൈ പോകുമ്പോൾ കാറ്ററിജ് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ ഫാൾട്ട് ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് ഫ്ലോ സംഭവിക്കുക. അതായത് ഈ സൈഡ് നമ്മൾ എർത്ത് ചെയ്യപ്പെട്ടുണ്ടാവും, ഇത് ന്യൂട്രലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയത് കണ്ട, ഇതിൻ്റെ അകത്തൊരു മെറ്റൽ പാർട്ടാണ്, അതിൻ്റെ നടുക്കൊരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ട, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും. ഓവറായിട്ടുള്ള വോൾട്ടേജ് കാര്യങ്ങൾ വരുമ്പോൾ അത് ഈ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അത് അധിക നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കണം. ഈ കാറ്ററിജിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്
നമുക്കിവിടെ റെഡ് മാർക്കിംഗ് സംഭവിക്കുകയും ചെയ്യണം. അതായത് ഒരു ഹൈ ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ഇതിൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കാറ്ററേജ് അപ്പോൾ തന്നെ പോവും. അപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു സോൾഡറിങ് മെറ്റൽ, നമ്മൾ ലെഡ് പോലുള്ളൊരു മെറ്റൽ കൊണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹൈ ആയിട്ടുള്ളൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സംഭവം മെൽറ്റായി പോവും. മെൽറ്റായി പോകുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് മേളിലേക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആകുന്ന സമയത്ത് ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് സ്പ്രിങ് ചാർജ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം മേളിലേക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് ഇതിങ്ങോട്ട് തള്ളുകയും ഈ റെഡ് മാർക്കിംഗ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് റെഡായിട്ട് കാണുകയും ചെയ്യാം. അതായത് ഫാൾട്ടായി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കാണാനും പറ്റും. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ റീപ്ലേസ് ചെയ്യുക എന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം, ഫേസിൻ്റെ കാറ്ററേജ്. ഇത് ഇത്ര കൂടി വ്യത്യാസമാണ് കേട്ടോ. ഇതാണ് എസ് പി ഡിയുടെ ഉൾവശത്തുള്ള മറ്റൊരു സാധനം, ഇത് ഫേസ് കാറ്ററേജിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഗ്രൗണ്ടിങ് വരും, ഇങ്ങനെയുള്ള ഉത്തരം, സോറി, ഇവിടെ ടർത്ത് കണക്റ്റ് ആവും, ഇവിടെ നമ്മുടെ ഫേസ് സപ്ലൈ വരും. ഫേസ് സപ്ലൈ വന്ന് നേരെ ഇവിടെ വരുന്നു. അത് എങ്ങനെ ഇനി നമുക്ക് എർത്തിലേക്ക് പോകുന്നു, ഫാൾട്ട് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ എർത്തിലേക്ക് പോകും എന്നുള്ള സംഭവം നോക്കാം. കുത്തിപ്പോക്കേണ്ടി വരും, ആരും കുഴപ്പമില്ല, നമ്മൾ പൊളിക്കാനായിട്ട് വെച്ചിരിക്കല്ലേ, നമുക്ക് പൊളിച്ച് തന്നെ നോക്കാം. മറ്റേ കുത്തം ക്യാറ്ററേജ് ഇട്ട് പൊളിച്ച് കാണിക്കണ കണ്ടല്ല, വീഡിയോ ചെയ്യേണ്ടതാണ്, പിന്നെ പോട്ടെ. എങ്ങനെയാണ് സംഭവം വന്നിട്ടുള്ളത്? ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു സ്ട്രിപ്പാണ് അപ്പുറത്തേക്ക് വരുന്നത്. പി സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ആ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ കൂടി ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ ഉൾവശം കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ്ററേജ്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് ഊരാ, അതായിരിക്കും അങ്ങോട്ട് ഊരാൻ പറ്റില്ലല്ലോ. ആ, പിടിയുടെ അടുത്ത വശം ഇതേ, ഇവിടെ ഇതിപ്പോൾ റെഡായ കണ്ടല്ലോ, റെഡായ കണ്ട, അത് ഇങ്ങനെ ഒരു സ്പ്രിങ്ങിൽ ടെൻഷൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഫാൾട്ടി ആയി കഴിയുമ്പോൾ അങ്ങോട്ട് വരാം, ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ്റെ അത് അങ്ങോട്ട് പോയി കണ്ട, ഇങ്ങനെ നിർത്തിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഇവിടെ ഫേസ് കൊടുക്കുന്നു. ഒരു സെമി കണ്ടക്ടർ ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് ആ ഫേസിൻ്റെ സെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂട്രലിൻ്റെ സെക്ഷൻ ഉപയോഗിക്കുന്നതിനേക്കാളും ആക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഫേസിൻ്റെ സെക്ഷനിൽ ഉപയോഗിച്ചത്. കാരണം ന്യൂട്രലിൻ്റെ സെക്ഷനിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ നല്ല രീതിയിലുള്ള ഫ്ലോസ്, ഒരു കറണ്ടിൻ്റെ ഫ്ലോ കാര്യങ്ങൾ എർത്തിലായിട്ടൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് തന്നെ അതിൽ കുഴപ്പമില്ല, സർജ് ഉണ്ടാകുന്ന സമയത്തേ ഉള്ളൂ. പക്ഷേ ഫേസിൽ ഇവിടെ 230 volt ഉള്ളതിന് ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. അത് ഇത്തിരി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആയിരിക്കണം. ഇവിടത്തേക്ക് ഹൈ പവർ എത്തിക്കഴിയുമ്പോൾ ഇവിടെ അത് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ കൂടുതലുണ്ടല്ലോ. അപ് ടു 1.5 kV. അപ്പോൾ 1500 volt ആ ലെവലിലുള്ളൊരു സപ്ലൈ എത്തിക്കഴിയുമ്പോൾ ഇത് എർത്തിലേക്ക് ബൈപ്പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് പി ഡിക്കകത്തുള്ള സംഭവം. ഓക്കെ, എസ് പി ഡിക്കകത്തുള്ള സംഭവങ്ങൾ എന്താണെന്ന് എനിക്ക് കണ്ടില്ല എന്ന് പറയുള്ളൂ.